ഓം ശാന്തി. പണ്ടൊരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു ദിവസം പോലും മനസ്സമാധാനം അനുഭവിച്ചിരുന്നില്ല. എന്നും വീട്ടിൽ വരുന്ന സമയത്ത് ആകെ അന്തരീക്ഷം അസ്വസ്ഥമാകുമായിരുന്നു. അദ്ദേഹം അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ വീട്ടിലെ കാര്യങ്ങൾക്ക് തന്നെ തികയില്ലായിരുന്നു. അങ്ങനെ പട്ടിണിയും പരിഭവവും ദാരിദ്ര്യവും അനുഭവിച്ചുകൊണ്ട് ജീവിതം മടുത്തു. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. പാദ്രിയോടടുത്തപ്പോൾ അദ്ദേഹം വിചാരിച്ചു, മതി ഈ ജീവിതം, ഞാൻ ഇനി വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ്. അതും സങ്കല്പിച്ചുകൊണ്ട് ഭാര്യയും മക്കളും ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ അവരറിയാതെ പതുക്കെ അദ്ദേഹം പുറത്ത് കടന്ന് അങ്ങനെ നടന്നു. കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകമായി ഒരു അമ്പലത്തിൻ്റെ അരികിലെത്തി. അവിടെ ഒരു സ്ഥലത്തുള്ള വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിൻ്റെ അരികിലേക്ക് നടന്നെത്തി അദ്ദേഹം ചെന്നെത്തിയത് ശ്രീബുദ്ധനും തൻ്റെ ശിഷ്യന്മാരും കൂടി ഒരു സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹവും ഒരു മനഃശാന്തി ലഭിച്ച പോലെ ആ സത്സംഗത്തിൽ ചേർന്ന് ഏറ്റവും ബാക്കിലിരുന്ന് കഥ കേട്ടുകൊണ്ടിരുന്നു. സത്സംഗം എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീബുദ്ധനോട് ഉണർത്തിച്ചു, ഗുരു, ഞാൻ ഒരുപാട് ദുഃഖിതനാണ്, എനിക്ക് ഈ ജീവിതം മടുത്തു, എന്നെയും അങ്ങ് ശിഷ്യനായി സ്വീകരിക്കണം. ബുദ്ധൻ പറഞ്ഞു, ആയിക്കോട്ടെ, നീയും എൻ്റെ കൂട്ടത്തിൽ കൂടിക്കോ. അങ്ങനെ അദ്ദേഹവും ശ്രീബുദ്ധൻ്റെ ശിഷ്യന്മാരിലൊരാളായി മാറി. അത് കടുത്തൊരു വേനൽക്കാലമായിരുന്നു. ശ്രീബുദ്ധനും ശിഷ്യരും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ ഈ ശിഷ്യനും കൂടി നടന്ന് നടന്ന് അവർ ഒരു കാട്ടിൽ എത്തിച്ചേർന്നു. കാട്ടിലെത്തിച്ചേർന്ന് ശ്രീബുദ്ധൻ ഒരുപാട് ദാഹവും ക്ഷീണവും തോന്നി. അദ്ദേഹം ഒരു മരത്തണലിലിരുന്നു. ചുറ്റുപാടും ശിഷ്യന്മാരെല്ലാം ഇരുന്നു. പുതിയ ശിഷ്യനോട് ശ്രീബുദ്ധൻ ആവശ്യപ്പെട്ടു, എല്ലാവർക്കും കുടിക്കാൻ നീ അടുത്ത തടാകത്തിൽ പോയി കുറച്ച് വെള്ളം കൊണ്ടുപോകാം. അങ്ങനെ ബുദ്ധൻ്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് ഈ പുതിയ ശിഷ്യൻ ഒരു തടാകക്കരയിലേക്ക് നടന്നുപോയി. കുറച്ച് ദൂരം ചെന്ന് തടാകത്തിൻ്റെ അരികിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് അവിടെ വന്യമൃഗങ്ങൾ വെള്ളത്തിൽ തിമർത്ത് രസിക്കുന്നതായിരുന്നു. വെള്ളം കുടിക്കുകയും രസിക്കുകയും എല്ലാം ചെയ്ത് കണ്ടപ്പോൾ കുറച്ചു നേരം അദ്ദേഹം കാത്തുനിന്നു. കാത്തു നിന്നപ്പോൾ മൃഗങ്ങളെല്ലാം പോയി. പക്ഷേ നോക്കുമ്പോൾ ആ വെള്ളമാകെ കലങ്ങി മറഞ്ഞ് കുടിക്കാൻ പറ്റാത്ത വെള്ളമായി. ഈ വെള്ളം എങ്ങനെ ഞാൻ ഗുരുവിന് കൊടുക്കും എന്നും സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം വെള്ളമെടുക്കാതെ തിരിച്ചു വന്നു. ശ്രീബുദ്ധൻ്റെ അരികിലെത്തിയപ്പോൾ ബുദ്ധൻ ചോദിച്ചു, എൻ്റെ വെള്ളം നീ എടുത്തില്ലേ എന്ന് ചോദിച്ചു. ഗുരു, ആ തടാകത്തിൽ വന്യമൃഗങ്ങൾ വന്ന് ആകെ കലക്കി, അത് കുടിക്കാൻ പറ്റാത്ത അത്ര മോശം വെള്ളമായി മാറി, അതുകൊണ്ട് ഞാൻ ആ വെള്ളം എടുക്കാതെ തിരിച്ചു പോന്നു. ശ്രീബുദ്ധൻ അവനോട് പറഞ്ഞു, നീ എന്തായാലും പോയിട്ട് ആ വെള്ളം സംഭരിച്ചു കൊണ്ടുപോകാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ബുദ്ധൻ്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് ഇയാൾ വീണ്ടും ഈ കുളക്കരയിലെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ആ തടാകത്തിലെ വെള്ളം പൂർണ്ണമായും തെളിഞ്ഞ് ക്രിസ്റ്റൽ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇയാൾ അതിൽ നിന്ന് സന്തോഷത്തോടെ വെള്ളവും എടുത്തുകൊണ്ട് തിരിച്ച് ശ്രീബുദ്ധൻ്റെ അരികിലെത്തി. ബുദ്ധൻ ചോദിച്ചു, വെള്ളം എങ്ങനെയുണ്ടായിരുന്നു? വെള്ളം വളരെ നല്ലതായിരുന്നു പ്രഭു, ഞാൻ അതുകൊണ്ട് ആ വെള്ളവുമായി വന്നിട്ടുണ്ട്. ശ്രീബുദ്ധൻ ഈ പുതിയ ശിഷ്യനോട് പറഞ്ഞു, ജീവിതവും ഇങ്ങനെയാണ്. പല സാഹചര്യങ്ങളും നമുക്ക് കലുഷിതമാണെന്ന് തോന്നുമെങ്കിലും അല്പനേരം ശാന്തമായി നീ അതിനെ വെയിറ്റ് ചെയ്താൽ നിനക്ക് ആ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ രഹസ്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും ശ്രീബുദ്ധൻ പറഞ്ഞപ്പോൾ തന്നെ ഈ പാവപ്പെട്ട ദരിദ്രനായ കുടുംബനാഥന് തൻ്റെ വീടിനെ ഓർമ്മ വന്നു, വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. പ്രശ്നങ്ങൾ കൊണ്ട് ഓടിപ്പോന്ന് താൻ അല്പനേരം ശാന്തമായിരുന്നു ചിന്തിച്ചാൽ തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെ തനിക്ക് കൈകാര്യം ചെയ്യാവുന്നതേയുള്ളൂ. അദ്ദേഹം ശ്രീബുദ്ധനോട് പറഞ്ഞു, ഗുരു, എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ കർത്തവ്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അങ്ങയുടെ കൂടെ ചേർന്നു. വീണ്ടും അനുഗ്രഹിച്ച് എന്നെ കുടുംബത്തിലേക്ക് പോകാൻ അനുവദിക്കണം. ശ്രീബുദ്ധൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് തിരിച്ചയച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നത്. പ്രശ്നം നടക്കുന്ന സമയത്ത് നമുക്ക് തോന്നും വളരെ കലുഷിതമാണ്, ഇത് എന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ. അല്പസമയം ശാന്തമായി ഇരിക്കാൻ നമ്മൾ പഠിച്ചാൽ ഏത് വലിയ പ്രശ്നവും അതിൻ്റെ ഉത്തരവുമായിക്കൊണ്ടാണ് നമ്മുടെ മുന്നിലുണ്ടാകുക.
അതിൻ്റെ ഉത്തരം കണ്ടെത്താനും അതിലൂടെ ജീവിതത്തിൽ പരിഹാരം നേടിക്കൊണ്ട് സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും കുടുംബത്തിനെയും കുടുംബക്കാരെയും സാഹചര്യങ്ങളെയും പഴിചാരാതെ ശാന്തമായി ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ, തീർച്ചയായും ഏത് പ്രശ്നവും അതിലൊളിഞ്ഞിരിക്കുന്ന ഉത്തരത്തിനെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ജീവിതം പ്രശ്നങ്ങളില്ലാതെ അഥവാ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏതവസ്ഥ വരുമ്പോഴും ശാന്തമായി ഇരുന്നു കൊണ്ട് ആ അവസ്ഥയെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.